ഇരുവൃക്കകളും തകരാറിലായി ഉപജീവനത്തിനും ചികിത്സയ്ക്കും പണമില്ലാതെ സുമനസ്സുകളുടെ സഹായത്തിനായി കൈനീട്ടുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് പന്നിമുക്കിൽ ശിവകുമാറും കുടുംബവും. മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ലാതെ ഒരു തരത്തിലും ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനാവാത്ത ശിവകുമാറിനെ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലേക്ക് എത്തിക്കുകയാണ്. കരുണയുടെ കൈത്തിരി നാളം കെടാതെ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകർ സഹായിക്കുമെന്ന പ്രതീക്ഷയോടെ. ഇരുവൃക്കകളും തകരാറിലായി ഉപജീവനത്തിനും ചികിത്സയ്ക്കും പണമില്ലാതെ സുമനസ്സുകളുടെ സഹായത്തിനായി കൈനീട്ടുകയാണ് കാരശ്ശേരി ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് പന്നിമുക്കിൽ ശിവകുമാറും കുടുംബവും. ലോട്ടറി വിൽപ്പന കൊണ്ട് ഉപജീവനം കഴിച്ചിരുന്ന ശിവകുമാറിന് 2016 വൃക്കരോഗം സ്ഥിരീകരിച്ചത്. തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ദീർഘനാളത്തെ ചികിത്സ. ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചത് വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അന്നുമുതൽ അതിനുള്ള ശ്രമങ്ങൾ പലതും നോക്കിയെങ്കിലും അന്നന്നത്തെ അന്നത്തിന് പോലും വക കണ്ടെത്താൻ കഴിയാത്ത കുടുംബത്തിന് ശസ്ത്രക്രിയയ്ക്ക് വേണ്ട ലക്ഷങ്ങൾ സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. പിന്നെ ജീവിതം നീട്ടിക്കിട്ടാൻ 2018 അവസാനത്തോടെ ഡയാലിസിസ് ആരംഭിച്ചു. അന്നു തൊട്ട് ഇന്നോളം ഓമശ്ശേരി ശാന്തി ആശുപത്രിയിലാണ് ചികിത്സ. ശാന്തി ആശുപത്രിയുടെ പ്രത്യേക പാക്കേജിൽ ഉൾപ്പെടുത്തി ഇപ്പോൾ ഒന്നിടവിട്ട ദിവസങ്ങളിൽ ഡയാലിസിസ് ചെയ്യാൻ പോകാറുണ്ടെങ്കിലും അതുപോലും പണമില്ലാത്തതിൻ്റെ പേരിൽ പലപ്പോഴും മുടങ്ങുന്ന അവസ്ഥയാണ്. തുടക്കത്തിൽ നാട്ടുകാർ ചികിത്സാ സഹായ കമ്മിറ്റി ഉണ്ടാക്കി പണം സ്വരൂപിക്കാൻ ശ്രമം നടത്തിയിരുന്നെങ്കിലും കൊറോണ എന്ന മഹാമാരി തടസ്സമായെത്തിയതോടെ കമ്മിറ്റിക്കാർക്കും ചുരുങ്ങിയ പണം മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞുള്ളൂ. പിന്നീടും നാട്ടുകാരായ ചിലരുടെയൊക്കെ സഹായം കൊണ്ടാണ് ചികിത്സ പലപ്പോഴും മുടങ്ങാതെ കൊണ്ടുപോയത്. നാട്ടിൽ പരിചയക്കാരോടും എന്തിന്, കണ്ടാലറിയുന്നവരോട് പോലും ഇതിനോടകം പലപ്പോഴായി സഹായം സ്വീകരിച്ചു കഴിഞ്ഞു. ഇനിയും സഹായം ചോദിച്ച് ആരുടെ മുന്നിൽ കൈനീട്ടുമെന്നറിയാത്ത അവസ്ഥയിലാണ് ഈ കുടുംബം. ഞാനിപ്പോൾ 2019 മുതൽ ഡയാലിസിസ് ചെയ്ത് വരികയാണ്. ഇപ്പോൾ ഏകദേശം 2 വർഷത്തോളമായിട്ട് ഡയാലിസിസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് എൻ്റെ ജീവിതമാർഗത്തിലൊരു തടസ്സം നേരിട്ടിരിക്കുന്നത്. ഡയാലിസിസ് മുടങ്ങിപ്പോകുന്ന രീതിയിലാണ് എൻ്റെ ഓരോ ദിവസത്തെ കാര്യങ്ങളും ഇപ്പോൾ നടക്കുന്നത്. ഈ വീഡിയോ കാണുന്ന നല്ല മനസ്സുള്ള ആൾക്കാർ സഹായിക്കണമെന്നും ഇതിനു മുമ്പ് കമ്മിറ്റിക്കാരുടെ ഭാഗത്തുനിന്നും നാട്ടുകാരുടെ ഭാഗത്തുനിന്നും സഹായങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചോദിക്കാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും വരുന്നത്. നിങ്ങളെക്കൊണ്ട് കഴിയാവുന്ന സഹായങ്ങൾ തന്ന് സഹായിക്കണമെന്ന് കൈകൂപ്പി അപേക്ഷിക്കുകയാണ്. സ്വന്തമായി വീട് പോലും ഇല്ലാത്ത ശിവകുമാറും ഭാര്യയും അമ്മയ്ക്ക് ലൈഫ് ഭവന പദ്ധതി പ്രകാരം ലഭിച്ച വീട്ടിൽ അമ്മയോടൊപ്പമാണ് താമസം. ആദ്യമൊക്കെ ഭാര്യ വിനയ ചില കടകളിലൊക്കെ ജോലിക്ക് പോയി ചികിത്സ മുന്നോട്ട് കൊണ്ടുപോയെങ്കിലും ശിവകുമാറിൻ്റെ അസുഖം കൂടിയതോടെ അതും നിർത്തേണ്ടി വന്നു. ഭർത്താവിൻ്റെ കാര്യത്തിലാണ് ഞാൻ പറയുന്നത്. കാരണം ഞാൻ എനിക്കിപ്പോൾ പണിക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം പോയത്തിന് ആഴ്ചയിൽ 3 ദിവസമാണ് ഡയാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുമ്പോൾ അപ്പം ഞാൻ പോകേണ്ടി വരും. ഇപ്പം ഞാൻ കൂടെ പോകുന്നുണ്ട്, ടെസ്റ്റും കാര്യങ്ങൾക്കായിട്ട് ഞാൻ പോകുന്നുണ്ട്. ഇപ്പോൾ പറ്റ ബുദ്ധിമുട്ടിയിട്ടാണ് ഇപ്പം ഞങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ അവരോട് പറഞ്ഞിട്ട് അവരെ എടുത്തു തരുന്നത്. എന്നെക്കൊണ്ട് കഴിയാത്തത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു ഇത് ചെയ്യുന്നത്. വീട്ടിലെ ചിലവും കാര്യങ്ങളൊക്കെ വളരെ ബുദ്ധിമുട്ടിൽ തന്നെയാണ്. ഇപ്പോൾ ആൾക്കാർ തരുന്ന പൈസയിൽ നിന്നാണ് എല്ലാം ഞാൻ ചെയ്യുന്നത്. വീട്ടിലെ കാര്യങ്ങളും ഭർത്താവിൻ്റെ ടെസ്റ്റും കാര്യങ്ങളും എല്ലാം ചെയ്യുന്നത് ആ പൈസനെ കൊണ്ട് തന്നെയാണ്. പള്ളികളിലും പോകുന്നുണ്ട്, വീടുകളിലും പോകുന്നുണ്ട്, എല്ലാം പോകുന്നുണ്ട്. മുടങ്ങി പിന്നെ ഡയാലിസിസ് മുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് പൈസ ഇല്ലാഞ്ഞിട്ട് ഡയാലിസിസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അവിടെയുള്ള സാറോട് പറഞ്ഞിട്ട് പിന്നെ അവ പിറ്റത്തെ ദിവസം ഞങ്ങൾ ചെല്ലിയ ചെയ്യുക, പിറ്റേ ദിവസം ചെല്ലിയ അവന്മാർ ഇപ്പോൾ ടെസ്റ്റ് ഉണ്ടായിരുന്നു. ഞാനേട്ടൻ മാത്രമേ അതിൽ ചെയ്യാത്തുള്ളൂ, ബാക്കി എല്ലാവരുടെയും ടെസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ അടുത്ത മാസത്തേക്ക് ആ ടെസ്റ്റ് അടുത്ത മാസത്തേക്ക് ചെയ്യണം, ഒന്നിച്ചിട്ട് ചെയ്യണം. കേരള ഗ്രാമീണ ബാങ്ക് അഗസ്ത്യൻമുഴി ബ്രാഞ്ചിൽ 40 62 41 01 07 11 66 എന്ന നമ്പറിൽ ശിവകുമാറിന് അക്കൗണ്ടുണ്ട്. 80 78 71 71 76 എന്ന മൊബൈൽ നമ്പറിൽ ഗൂഗിൾ പേയുമുണ്ട്. മറ്റുള്ളവരുടെ സഹായം കൊണ്ടല്ലാതെ
ഒരു തരത്തിലും ജീവിതത്തിലേക്ക് മടങ്ങിയെത്താനാവാത്ത ശിവകുമാറിനെ ഒരിക്കൽ ഞങ്ങൾ പ്രേക്ഷകർക്ക് മുൻപിലെത്തിച്ചതാണ്. ഇനിയും കരുണയുടെ കൈത്തിരിനാളം മനസ്സിൽ കെടാതെ സൂക്ഷിക്കുന്ന ഞങ്ങളുടെ പ്രിയ പ്രേക്ഷകരുടെ മുന്നിലേക്കല്ലാതെ ശിവകുമാറിനെ ഞങ്ങൾ മറ്റെവിടെയാണ് ഏൽപ്പിക്കുക? അന്യർക്ക് ഭാഗ്യം വിറ്റ് അന്നന്നത്തെ അന്നത്തിനുള്ള വക കണ്ടെത്തിയിരുന്ന ശിവകുമാർ ഇന്ന് കഠിനമായ വൃക്കരോഗം മൂലം സ്വന്തം ജീവിതത്തിലേക്ക് തിരിച്ചു നടക്കാൻ മറ്റുള്ളവരുടെ സഹായം തേടുകയാണ്. മാനവ സ്നേഹത്തിന് പുകൾപെറ്റ ഈ മുക്കത്തിൻ്റെ മണ്ണിൽ നിന്ന് തങ്ങളെ സഹായിക്കാൻ ആരെങ്കിലുമൊക്കെ എത്തുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം ഇന്ന് ഓരോ ദിനരാത്രങ്ങളും പിന്നിടുന്നത്. ക്യാമറാമാൻ രാജേഷ് കാർമോളിക്കൊപ്പം വിനോദ് മിശ്രി, സി ടി വി പ്രാദേശിക വാർത്ത.